കേരളത്തിന് അർഹതയുള്ള കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ വിശദീകരണം നൽകാമെന്ന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ അറിയിപ്പ് കണക്ക് ലഭ്യമാക്കണമെന്ന് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് മറുപടി കേന്ദ്ര നിലപാട് ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയെ സമീപിക്കാൻ കേരളം ഒരുങ്ങുന്നതിനിടെ വായ്പാ കണക്കിൽ കേരളത്തെ വിമർശിച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരൻ വീണ്ടും രംഗത്തെത്തി കടമെടുപ്പ് പരിധിയെ ചൊല്ലി കേരളവും കേന്ദ്രവും തമ്മിൽ നിലനിൽക്കുന്നത് രൂക്ഷമായ തർക്കം സാമ്പത്തിക വർഷം മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് കോടി രൂപ വായ്പയ്ക്ക് അർഹതയുണ്ടായിരുന്നുവെന്നും അനുവദിച്ചത് പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ മാത്രമാണെന്നും കേരളം പറയുന്നു എന്നാൽ കാര്യം അങ്ങനെയല്ലെന്നും കേരളം പറയുന്ന കണക്ക് തെറ്റെന്നും സാമ്പത്തിക വർഷം കേരളത്തിനെടുക്കാവുന്ന വായ്പ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് കോടിയെന്നുമാണ് വി മുരളീധരന്റെ വാദം നബാർഡ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അയ്യായിരത്തി എഴുന്നൂറ് കോടിയും കിഫ്ബി അടക്കമുള്ള പദ്ധതികൾക്ക് വേണ്ടി ബജറ്റിന് പുറത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയും കേരളം എടുത്തു കഴിഞ്ഞു ഇതിനു പുറമെ കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിമൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപ കൂടി കേരളം അധിക വായ്പ എടുത്തിട്ടുണ്ടെന്നാണ് വി മുരളീധരൻ പറയുന്നത് എന്നാൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇതുവരെ വ്യക്തമാക്കാത്ത എ ജിയുടെ ഓഡിറ്റ് റിപ്പോർട്ടിന് പോലും വിരുദ്ധമായ ഈ അധിക വായ്പാ കണക്ക് കേന്ദ്രമന്ത്രിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് ധനവകുപ്പ് ചോദിക്കുന്നത് വായ്പ വെട്ടിക്കുറച്ചതിന് കാരണം തേടി ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കേന്ദ്രത്തെ സമീപിച്ചെങ്കിലും കണക്ക് വൈകാതെ ലഭ്യമാക്കാമെന്നാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ മറുപടി വിശദാംശങ്ങൾ ഔദ്യോഗികമായി അറിഞ്ഞശേഷം അർഹമായ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര നടപടി ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയെ സമീപിക്കാനാണ് കേരളത്തിന്റെ നീക്കം കടമെടുപ്പിൽ കേന്ദ്രമന്ത്രാലയം പിന്തുടരുന്ന രീതി മുതൽ ഫെഡറൽ തത്വങ്ങളെ വെല്ലുവിളിക്കുന്ന നയസമീപനം വരെ ചോദ്യം ചെയ്ത് രാഷ്ട്രീയ പ്രതിരോധത്തിനും സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുക്കും ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം